നമസ്കാരം സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പി പി ദിവ്യയുടെ പ്രസംഗത്തിൽ മാത്രം ഒതുക്കാൻ തീരുമാനം നടക്കുകയാണ് എന്ന ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനവുമായി ബി ജെ പി രംഗത്ത് വരികയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചുവെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത് സർക്കാർ അവരെ പറ്റിക്കുകയായിരുന്നു എന്നും കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പി പി ദിവ്യയുടെ കാര്യത്തിൽ ആദ്യം മുതൽ ബിജെപി പറഞ്ഞത് ശരിയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ദിവ്യയെ സംരക്ഷിക്കുമെന്ന സിപിഎമ്മിന്റെ ദുഷ്ടബുദ്ധിയാണ് തെളിഞ്ഞിരിക്കുന്നത് ദിവ്യയെ തള്ളിപ്പറഞ്ഞ ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനും ദിവ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ ഏഴ് എട്ട് ദിവസം ഒളിപ്പിച്ച് താമസിപ്പിച്ചു ജാമ്യാപേക്ഷയുടെ കാര്യം വന്നപ്പോൾ സർക്കാരിന്റെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും ബോധ്യമായി നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് കണ്ടെത്തിയത് ദിവ്യ ചോദ്യം ചെയ്തുവെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് ദിവ്യയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമെന്ന് വരുത്തി തീർക്കുവാനുള്ള നാടകമാണ് ഇത് നടക്കുന്നതെല്ലാം പാർട്ടി ആദ്യം മുതൽ തന്നെ ദിവ്യയ്ക്കൊപ്പമായിരുന്നു ദിവ്യക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങളാണ് പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ദിവ്യയെ സംരക്ഷിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് ദിവ്യയുടെ തെറ്റ് തിരുത്തുമെന്നാണ് പാർട്ടി എങ്ങനെയാണ് പാർട്ടി ദിവ്യയുടെ തെറ്റ് തിരുത്തുന്നത് അങ്ങനെ പല രീതിയിലുള്ള വിമർശനമാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് മാത്രമല്ല ഈ കണ്ണൂർ കളക്ടർക്കെതിരെ രൂക്ഷമായ വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗം കെ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട് പരമദ്രോഹിയെ അടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ കണ്ണൂർ കളക്ടറെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആക്രമണം നവീന്റെ കുടുംബത്തിന്റെ ഭാഗത്തിനെതിരെ അറിഞ്ഞോ അറിയാതെയോ ദിവ്യയ്ക്ക് നൽകുന്ന പിന്തുണയോടുകൂടി അവർ ചെയ്യുന്നത് ആക്രമിക്കുകയാണ് കുടുംബത്തെ നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് നവീൻ ബാബുവിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട ദിവ്യയുടെ പ്രസംഗത്തിൽ മാത്രം ഒതുക്കി തീർക്കുകയും മറ്റ് ഈ പമ്പുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലി ആരോപണം അത് മറ്റേ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ അത് അന്വേഷണത്തിനോ പോകാതിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ദിവ്യയുടെ പ്രസംഗം വെറുതെ പൊട്ടിമുളച്ചൊരു പ്രസംഗം അല്ലല്ലോ അതിന് കൃത്യമായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്കുള്ള പലതരത്തിലുള്ള നീക്കങ്ങളുണ്ട് ആ കാര്യങ്ങൾ അതായത് അതിന് പിന്നിലുള്ള സംഭവ വികാസങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ നവീൻ ബാബു എങ്കിൽ നാളെ ഇതേ സംഭവ വികാസങ്ങൾ അരങ്ങേറി വീണ്ടും മറ്റേതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ ജീവനെടുക്കുന്നവരെ ഈ കാര്യങ്ങൾ ആരും അന്വേഷിക്കാതെ മറനീക്കി പുറത്തു വരാൻ നിൽക്കും മറനീക്കി പുറത്തു വന്നാൽ പലരും ഇതിൽ ഞകത്തു നിന്ന് കുരുക്കാകും എന്നൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മനഃപൂർവം ആ ഒരു പ്രശ്നം മൂലകാരണം എന്താണെന്ന് ആരും അന്വേഷിക്കാതെ എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ പോകുന്നത് യാണ് ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ അല്പ ദിവസങ്ങൾക്കകം ഈ ഒരു വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പി പി ദിവ്യ ഒരുപക്ഷെ കുടിവെച്ച കാറിൽ വരുന്നതായിരിക്കും ഒരുപക്ഷത്തെ നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ്